തുടർച്ചയായ രണ്ടു വർഷം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് മഹാമാരി. കോവിഡിനൊപ്പം ജീവിതചര്യകളെ മാറ്റാൻ പഠിച്ച നാളുകൾ, അതിനിടയിൽ നിറയ്ക്കാത്ത മഴയും ജീവിതചര്യകളും രോഗങ്ങളും വീണ്ടും വീണ്ടും നമ്മളെ തേടിയെത്തുകയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പുതിയ രോഗങ്ങളെ വിളിച്ചു വരുത്താതെ നിലവിലുള്ളതിനോട് പൊരുതുകയാണ് വേണ്ടത്. ഇപ്പോൾ സംസ്ഥാനത്ത് നോറോ വൈറസ് കൂടി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കൃത്യമായ ചികിത്സയും രോഗപ്രതിരോധവും ഉറപ്പുവരുത്തുകയാണ് പ്രധാനം. വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളിലാണ് വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷം ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥികളുടെ രക്തത്തിൽ നോറോ വൈറസ് സ്ഥിരീകരിക്കുന്നത്. നോറോ വൈറസിനോട് പൊരുതി നിൽക്കാനായി ഈ വൈറസിനെ പറ്റിയും രോഗപ്രതിരോധ മാർഗങ്ങളെപ്പറ്റിയും മനസ്സിലാക്കുകയാണ് ആദ്യഘട്ടം. എന്താണ് നോറോ വൈറസ്? ഈ വൈറസ് ശരീരത്തിൽ കയറിക്കൂടിയാൽ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം? എന്തെല്ലാം ലക്ഷണങ്ങളോടെയാണ് വൈറസിന്റെ സാന്നിധ്യം മനസ്സിലാക്കാനാകുക? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നോക്കാം 24 എക്സ്പ്ലൈനറിലൂടെ. ഞാൻ അരുണ്യ സിജി. എന്താണ് നോറോ വൈറസുകൾ? ഉദരസംബന്ധമായ അസുഖമുണ്ടാക്കുന്ന ഒരു കൂട്ടം വൈറസുകളെയാണ് നോറോ വൈറസുകൾ എന്ന് പറയുന്നത്. ആമാശയത്തിന്റെയും കുടലിന്റെയും ആവരണത്തിന്റെ വീക്കത്തിനും കടുത്ത ഛർദി, വയറിളക്കം എന്നിവയ്ക്കും ഈ വൈറസ് കാരണമാകുന്നു. ആരോഗ്യമുള്ളവരിൽ നോറോ വൈറസ് കാര്യമായി ബാധിക്കില്ലെങ്കിലും ചെറിയ കുട്ടികൾ, പ്രായമായവർ, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഉള്ളവർ എന്നിവരെ ബാധിച്ചാൽ ഗുരുതരമാകാനും സാധ്യതയുണ്ട്. എങ്ങനെയാണ് രോഗം പകരുന്നത്? നോറോ വൈറസ് ഒരു ജന്തുജന്യ രോഗമാണ്. മലിനവെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് രോഗം പകരുന്നത്. രോഗബാധയുള്ള വ്യക്തികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും രോഗം പടരും. രോഗബാധിതനായ ആളിന്റെ വിസർജ്യം വഴിയും ഛർദിൽ വഴിയും വൈറസ് പടരും. വേഗത്തിൽ രോഗം പടരുന്നതിനാൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോറോ വൈറസിന്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. വയറിളക്കം, വയറുവേദന, ഛർദി, മനമറച്ചിൽ, പനി, തലവേദന, ശരീരവേദന എന്നിവയാണ് നോറോ വൈറസിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. ഛർദി, വയറിളക്കം എന്നിവ മൂർച്ഛിച്ചാൽ നിർജ്ജലീകരണം സംഭവിക്കുകയും ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. രോഗം ബാധിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? വൈറസ് ബാധിതൻ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വീട്ടിലിരുന്ന് തന്നെ വിശ്രമിക്കണം. ORS ലായനി, തിളപ്പിച്ചാറ്റി വെള്ളം എന്നിവ നന്നായി കുടിക്കണം. ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കുകയും വേണം. രോഗം മാറി 2 ദിവസങ്ങൾ വരെ വൈറസ് പടരാൻ സാധ്യതയുള്ളതിനാൽ 2 ദിവസം കഴിഞ്ഞ് മാത്രമേ വീടിന് പുറത്തിറങ്ങൂ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോറോ വൈറസ് ബാധിക്കാതിരിക്കാൻ പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും ഏറെ പ്രധാനമാണ്. ആഹാരത്തിന് മുൻപും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണം. മൃഗങ്ങളുമായി ഇടപഴകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടിവെള്ള സ്രോതസ്സുകൾ, കിണർ, വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്ന ടാങ്കുകൾ, ബക്കറ്റുകൾ തുടങ്ങിയവ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേറ്റ് ചെയ്യണം. ഗാർഹിക ആവശ്യങ്ങൾക്ക് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുക. തിളപ്പച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. പഴകിയതും തുറന്നു വെച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കടൽ മത്സ്യങ്ങളും ഞണ്ട്, കക്ക തുടങ്ങിയ ഷെൽഫിഷുകളും നന്നായി പാകം ചെയ്തതിനു ശേഷം മാത്രം കഴിക്കുക. നോറോ വൈറസ് എന്ന് കേൾക്കുമ്പോൾ ഇനി ഭയക്കേണ്ടതില്ല. പക്ഷേ മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് അത്യാവശ്യം. രോഗബാധിതൻ തങ്ങളിൽ നിന്ന് മറ്റാർക്കും വൈറസ് കൈമാറാതെയും സുരക്ഷിതമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ജീവിതചര്യകളെ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം.